ഹലോ, ഇറ്റ്സ് മീ ഐശ്വര്യ. മൈൻസൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബന്ധങ്ങളെല്ലാം തന്നെ നിലനിന്ന് പോകണമെങ്കിൽ അവിടെ ഒരു പരസ്പര സ്നേഹവും വിശ്വാസവും അതുപോലെ തന്നെ സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരിക്കണം. ഇങ്ങനെ നമുക്ക് എപ്പോഴും എന്താണ് മറ്റുള്ള വ്യക്തികളെ എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഇങ്ങനെ നിങ്ങളുടെ ഒരു പാർട്ണറെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതിനായി സഹായിക്കുന്ന ഒരു 8 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വർക്ക് ഓൺ യുവർ സെൽഫ് എന്നുള്ളത്. നിങ്ങൾക്ക് ആരെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം മാറ്റം കൊണ്ടുവരേണ്ടത് എപ്പോഴും നമ്മളിലായിരിക്കണം. എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് രണ്ടു കാലിൽ നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെയാണ് ഒരു വ്യക്തി ഇമോഷണലി വീക്കാവുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് അയാളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ, ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒരു വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമോഷണലി സ്ട്രെങ്ത് ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം അവിടെ. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയെയും ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആദ്യം സ്ട്രോങ് ആവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം മാറ്റം വരുത്തേണ്ടത് നിങ്ങൾ തന്നെയായിരിക്കണം. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവോയ്ഡ് ജഡ്ജ്മെന്റ് എന്നുള്ളത്. എന്ന് വെച്ചാൽ, നമ്മൾ പല കാര്യങ്ങളും അല്ലെങ്കിൽ ചില കാര്യങ്ങളിലെല്ലാം പോലും ഒരു സപ്പോർട്ട് നൽകാത്തത് നമ്മുടെ മുൻവിധികളിലൂടെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും. എന്ന് വെച്ചാൽ, ഏതൊരു പ്രവർത്തനവും ചില പ്രവർത്തനമെങ്കിലും ഒക്കെ എന്താണ് നമ്മൾ മുൻവിധിയുടെ ഫലമായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപേ തന്നെ നമ്മൾ പലതും മുൻവിധി എഴുതാറുണ്ട്. എന്ന് വെച്ചാൽ, എനിക്കത് പറ്റില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് അതിന് പറ്റില്ല, നിനക്ക് പറ്റിയിട്ടുള്ള പണിയൊന്നും അല്ല കേട്ടോ അത്. ഇങ്ങനെയൊക്കെ എന്താണ് നമ്മൾ പല കാര്യങ്ങളെയും ഒരു കാര്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല, അതിന് മുൻപേ തന്നെ നമ്മൾ എന്താണ് ഇത്തരത്തിലുള്ള മുൻവിധികൾ ജഡ്ജ്മെന്റ് നടത്താറുണ്ട്. ഇത് മറ്റുള്ള വ്യക്തിയുടെ കാര്യത്തിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയല്ല അവിടെ ചെയ്യുന്നത്, മറിച്ച് എന്താണ് അവരെ അവരിലുള്ള ആത്മവിശ്വാസം പോലും കളഞ്ഞ് തളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മുൻവിധികൾ നിങ്ങൾ മാറ്റിവെക്കുക. നിങ്ങൾക്കൊരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ജഡ്ജ്മെന്റുകൾ മാറ്റിവെച്ച് നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമതായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആക്റ്റീവ് ലിസണിങ് എന്നുള്ളത്. എന്ന് വെച്ചാൽ, ചില വ്യക്തികളെ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് കേട്ടാൽ മതിയാകും അവരുടെ പല പ്രശ്നങ്ങളും ശരിയാകാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ എന്താണ് ആ ഒരു വ്യക്തിക്ക് ഒരുപാട് വേദനകൾ ഉണ്ടാകും, സങ്കടങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതൊന്നും ഉള്ളു തുറന്ന് സംസാരിക്കാൻ ഒരു കൂട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി തളരുന്നുണ്ടാകും. ആ ഒരു സമയത്ത് അതെല്ലാം കേൾക്കാൻ നമ്മൾ നിന്നു കൊടുക്കുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും ആ ഒരു വ്യക്തിക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ആ ഒരു വ്യക്തി തളർന്നു പോകുന്ന ഒരു സമയത്ത് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആ ഒരു കേൾക്കലിലൂടെ തന്നെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന അത്രയും ഭാരം ഒഴിഞ്ഞു പോവുകയും ഒരു പക്ഷേ ആ ഒരു പ്രശ്നം അതോടെ തന്നെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യക്തിയെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സ് തുറന്ന് കേൾക്കുക എന്നുള്ളത്. നാലാമതായി പറയുന്നതാണ് എംപവർ ആൻഡ് എൻകറേജ്. നിങ്ങളുടെ ഒരു പാർട്ണർ സ്വയം എംപവേർഡ് അല്ലെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ, അവർക്കൊന്ന് പോയി ഒരു മാർക്കറ്റിൽ പോകാനോ അല്ലെങ്കിൽ പുറത്തുനിന്ന് പോയി ഒരു കറണ്ട് ബില്ല് അടയ്ക്കാനോ, അതുമല്ല ബാങ്കിലൊന്ന് പോയി ക്യാഷ് എടുക്കാനോ, ഇതിനൊന്നും അവരെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്, ചിലപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എല്ലാ ദിവസവും എല്ലാ ഇപ്പോഴും നമ്മൾ തന്നെയായിരിക്കും ചെയ്തു കൊടുക്കുന്നുണ്ടാവുക. ഇതെന്താണ് അവരെ അതിനൊന്നും കഴിയാത്തവരായി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊന്നും ചെയ്യാതെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക, അതിനൊരു സപ്പോർട്ട് നൽകുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തീർത്തും എന്താണ് ആ ഒരു കുടുംബത്തിന് തന്നെയാണ് അത് ഗുണകരമായി മാറുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം. അഞ്ചാമതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പേ അറ്റൻഷൻ എന്നുള്ളത്. ആ ഒരു പാർട്ണറെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടെ കുറച്ച് സമയം ചിലവഴിക്കണം. ഇവിടെ നമ്മൾ ചിലവഴിക്കുന്ന സമയം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ടൈം ആയിരിക്കരുത്, പകരം എന്തായിരിക്കണം, ഒരു ക്വാളിറ്റി ടൈം ആയിരിക്കണം. എന്ന് വെച്ചാൽ, എത്ര സമയം വിനിയോഗിച്ചു എന്നതിലല്ല കാര്യം, ആ വിനിയോഗിച്ച സമയത്തിൽ എന്ത് നേട്ടമുണ്ടായി എന്നതിലായിരിക്കണം. ഇങ്ങനെ ആ ഒരു പാർട്ണർക്ക് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുകയും അത് അവരുമായി ചെലവഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ആറാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. എന്ന് വെച്ചാൽ, ഒരു നന്ദി പറയാനോ പ്രകടിപ്പിക്കാനോ കിട്ടുന്ന അവസരങ്ങൾ അത് നന്നായി തന്നെ നമ്മൾ വിനിയോഗിക്കുക. അതിപ്പോൾ അങ്ങോട്ടായാലും ശരി ഇങ്ങോട്ടായാലും ശരി, ഒരു നന്ദി പറയാൻ, ആ ഒരു നന്ദി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇത് തീർത്തും എന്താണ് ആ രണ്ട് ബന്ധങ്ങൾ കൂടുതൽ അടുക്കാനാണ് കാരണമാകുന്നത്.
ഇങ്ങനെ എപ്പോഴും നന്ദി പറയുകയും അതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുകയും വേണം. ചിലപ്പോൾ എന്താണ്, നമ്മൾ ചില തെറ്റായ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടാകും. ആ ഒരു സമയത്ത് അതിൽ നിന്നെല്ലാം നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്നത് ആ ഒരു പാർട്ട്ണറായിരിക്കാം. അതുകൊണ്ട് തന്നെ എന്താണ്, ജീവിതകാലം മുഴുവനും നമുക്ക് എപ്പോഴും അവരോടൊരു നന്ദി ഉണ്ടായിരിക്കണം. ഈ ഒരു നന്ദി നമ്മൾ അവരോട് പറയുകയും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുകയും വേണം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഒരു വ്യക്തിയോട് നന്ദി പറയാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ നന്നായി തന്നെ വിനിയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഏഴാമതായി പറയുന്ന ഒരു കാര്യമാണ് ഹാവ് എംപതി എന്നുള്ളത്. എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ നമ്മുടെ കണ്ണിലൂടെ മാത്രം നോക്കി കാണാതെ ആ ഒരു വ്യക്തിയുടെ കണ്ണിലൂടെ അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അവരുടെ ആ ഒരു ആംഗിൾ കൂടി നിന്ന് ചിന്തിക്കുക അതിനെക്കുറിച്ച്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു വൈഫ് നിങ്ങളോട് ചോദിക്കുകയാണ്, നാളെ എൻ്റെ വീട്ടിലൊന്ന് പോട്ടെ, അച്ഛനെ അമ്മയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി എന്ന്. ഇങ്ങനെ ചോദിക്കുന്ന ഒരു സമയത്ത് നമ്മൾ അതിനെ എതിർക്കുകയാണ്, വേണ്ട വേണ്ട ഇപ്പോഴൊന്നും പോകണ്ട, ഇവിടെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കായി പോകുമെന്ന്. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? സത്യത്തിൽ ആ ഒരു കാര്യത്തെ നമ്മുടെ കണ്ണിലൂടെ മാത്രമാണ് നോക്കിക്കാണുന്നത്. പകരം എന്താണ്, ആ ഒരു വ്യക്തിക്ക് അതിനോട് എന്താണ് അവരുടെ സമീപനം, അല്ലെങ്കിൽ അവരെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് പോലും നമ്മൾ അവിടെ ചിന്തിക്കുന്നില്ല. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളെയും നമ്മുടെ കണ്ണിലൂടെ മാത്രം നമ്മൾ നോക്കിക്കാണാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. എപ്പോഴും ഏതൊരു കാര്യത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ആ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അവരുടെ ആംഗിൾ കൂടി നമ്മൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. എട്ടാമതായി പറയുന്ന ഒരു കാര്യമാണ് ഇമോഷണലി അൺസ്റ്റേബിൾ. നമുക്ക് പലർക്കും എന്താണ് ഇമോഷണലി നമ്മൾ നന്നായി ഡൗൺ ആയി പോകാറുണ്ട്, വീക്കായി പോകാറുണ്ട്. ഇത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ ഇമോഷണലി ഡൗൺ ആകുന്ന ഒരു സമയത്ത് അവരുടെ കൂടെ ഒരു സപ്പോർട്ടായി നിൽക്കുക. അതിപ്പോൾ പല കാര്യത്തിലാകാം, ചിലപ്പോഴെന്താണ് ഒരു ജോലി കാര്യത്തിലാകാം, ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ അവിടെ ഒരു ഓഫീസിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുന്ന ഒരു സമയത്ത് അവർ പൂർണ്ണമായും തളർന്നു പോകാറുണ്ട്. ഇങ്ങനെയുള്ള ഇമോഷണലി ഡൗൺ ആകുന്ന ഒരു സമയത്ത് എപ്പോഴും നമ്മൾ ആ ഒരു പാർട്ട്ണർക്ക് വേണ്ടി സമയം കണ്ടെത്തുക, അവരെ ആശ്വസിപ്പിച്ചും അവരെ സപ്പോർട്ട് ചെയ്തും കൂടെ നിൽക്കുക. ഇങ്ങനെ എന്താണ് ഇമോഷണലി വീക്ക് ആവുന്ന ഒരു സമയത്തൊക്കെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പാർട്ട്ണർക്ക് നമ്മളോടുള്ള ഇഷ്ടം കൂടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള 8 കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ മാത്രമല്ല ഏതൊരു വ്യക്തിയെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു ബന്ധം, ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.